കോവിഡ് മഹാമാരി ലോകത്തെ അക്ഷരാർത്ഥത്തിൽ തകർത്തു കളഞ്ഞിരിക്കുകയാണ്. ഈ ആഘാതത്തിന് ആക്കം കൂട്ടും വിധമുള്ള ഒരു പഠന റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുന്നു. രാജ്യത്ത് ആയുർദൈർഘ്യത്തിൽ വൻ ഇടിവുണ്ടെന്നാണ് ആ പഠന റിപ്പോർട്ട്. രോഗം ബാധിച്ചവരിൽ 2 വർഷം വരെയാണ് ആയുർദൈർഘ്യം കുറഞ്ഞതെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു. മുംബൈയിലെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡീസ് നടത്തിയ പഠനത്തിലാണ് ഞെട്ടിക്കുന്ന ഈ കണ്ടെത്തൽ. സ്ത്രീ പുരുഷന്മാരിലെ ആയുർദൈർഘ്യം കുറഞ്ഞതായി IIPS അസിസ്റ്റന്റ് പ്രൊഫസർ സൂര്യകാന്ത് യാദവ് പറഞ്ഞു. സ്ത്രീകളിൽ 2019 72 വയസ്സും പുരുഷന്മാരിൽ 69.5 വയസ്സുമായിരുന്നു ആയുർദൈർഘ്യം. എന്നാൽ 2020 ഇത് സ്ത്രീകളിൽ 69.8 വയസ്സും പുരുഷന്മാരിൽ 67.5 വയസ്സുമായി എന്ന് ഈ പഠനത്തിൽ പറയുന്നു. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മോർട്ടാലിറ്റി പാറ്റേൺ ഭാവിയിലും മാറ്റമില്ലാതെ തുടരുകയാണെങ്കിൽ എത്ര വർഷം ജീവിച്ചിരിക്കുമെന്നതിൻ്റെ ഏകദേശ കണക്കിനെയാണ് ജന്മനാ ഉള്ള ആയുർദൈർഘ്യം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പുരുഷന്മാരിൽ കോവിഡ് കൂടുതൽ ബാധിച്ചത് 35-നും 69-നും പ്രായത്തിൽപ്പെട്ടവരെയാണെന്നും ഇവരിലെ മരണനിരക്ക് കൂടിയതാണ് ആയുർദൈർഘ്യത്തിൽ കുറവ് വരാൻ ഇടയാക്കിയതെന്നും പഠനത്തിൽ പറയുന്നു. 145 രാജ്യങ്ങളിലെ ഗ്ലോബൽ ബർഡൻ ഓഫ് ഡിസീസ് സ്റ്റഡീസിൽ നിന്നുള്ള ഡേറ്റ, കോവിഡ് ഇന്ത്യ ആപ്ലിക്കേഷൻ പ്രോഗ്രാം, ഇന്റർഫേസ് പോർട്ടൽ ഡേറ്റ എന്നിവ വിശകലനം ചെയ്താണ് ഈ ഒരു നിഗമനത്തിലെത്തിയത്. കഴിഞ്ഞ ദശകത്തിൽ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിൽ നാം നേടിയെടുത്ത എല്ലാ പുരോഗതിയും കോവിഡിലൂടെ തുടച്ചു നീക്കപ്പെടുകയാണ് എന്ന് സൂര്യകാന്ത് യാദവ് പറഞ്ഞു. ഇപ്പോൾ രാജ്യത്തെ ജനന സമയത്തെ ആയുർദൈർഘ്യം 2010 തുല്യമായ അവസ്ഥയിലാണ്. ഇത് തിരിച്ചു പിടിക്കാൻ വർഷങ്ങൾ വേണ്ടിവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ രംഗത്തും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്തതെല്ലാം കേവലം ഒരു വൈറസ് തച്ചു തകർത്തിരിക്കുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ പഠന റിപ്പോർട്ട്. വരും ദിവസങ്ങൾ ഇതിനേക്കാൾ ഭീതിതമാകും എന്ന സൂചനയും ഈ റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. ലോകമെമ്പാടും ജനിതക വ്യതിയാനം വന്ന നിരവധി കൊറോണ വൈറസ് പടരുകയാണ്. ഒടുവിലത്തെ രോഗിയും ആശുപത്രിയിൽ നിന്ന് പോയ ചൈനയിൽ വീണ്ടും രോഗം പടരുകയാണ്. റഷ്യയിൽ നിന്നും വരുന്ന വാർത്തകളും ശുഭകരമല്ല. എങ്കിലും നമുക്ക് കാത്തിരിക്കാം, ഈ കാലവും കടന്നു പോകാനായി. പൊതുജന താൽപര്യാർത്ഥം മലയാളം ഈ മാഗസിൻ .com.